എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങ് ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിരിനാ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. ശ്രീരാമദേവനെ ചേതസി ചേത്തുകൊണ്ടാരുടമോദേന കൊണ്ടുപോയിരിനാ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാദ പറഞ്ഞയച്ചിടിനാ. മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിന്നെ പെരുമ്പടയും നടകൊണ്ടിത്. ചെന്നയോധ്യാപുരി പുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്യാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻകോടു പൊക്കിതു വന്നിതാനന്ദം ജഗൽവാസികൾക്കെല്ലാം. പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങളിൽ നിന്ന് സങ്കൽപ്പിച്ചു സാദരം.